വെൽക്കം യു ആൾ. ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ഇന്ത്യയിൽ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെയൊക്കെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ മെത്തേഡ്സാണ് സ്റ്റാറ്റിസ്റ്റിക്സിനുള്ളത്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം എന്താണ് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇറ്റ് ഫങ്ഷൻ വിത്ത് ദി ഓവറോൾ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഓഫ് ദി കൺട്രി. നമ്മുടെ ഈ രാജ്യത്തിൻ്റെ എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പിലും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കത് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുമ്പോൾ മനസ്സിലായി തോന്നും എവിടെയാണ് ഇത് ഉപയോഗിക്കുന്നത്, എന്തിനാണ് ഉപയോഗിക്കുന്നതൊക്കെ. വളരെ പെട്ടെന്നൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പോപ്പുലേഷൻ സെൻസസ് നമ്മൾ എടുക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. എക്കണോമിക് ആൻഡ് സോഷ്യോ എക്കണോമിക് സെൻസസ് എടുക്കുന്നത് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഒരു രാജ്യത്തിൻ്റെ ഒരു കൺട്രീൻ്റെ ഓവറോൾ അഡ്മിനിസ്ട്രേഷനിലൊക്കെ ഉണ്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. അതായത് ഇത് ഡീസെൻട്രലൈസ് ചെയ്ത് ബോത്ത് ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിനൊക്കെ എല്ലാ സെൻട്രൽ സൂപ്പർവിഷൻസിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യാൻ വേണ്ടി സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കും നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിന് ഒരു അണ്ടറിൽ ഒരു ടീമുണ്ട്, ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, ഓരോ സ്റ്റേറ്റിനും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഏജൻസീസ് ഉണ്ട്. അങ്ങനെ ഓരോന്നും കണക്റ്റഡ് ആയിട്ട് ഓരോ രാജ്യത്തിനും അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റുകൾക്ക് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് എല്ലാത്തിനും എന്തുണ്ട് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഏജൻസീസ് ഉണ്ട്. അതിന് പ്രത്യേകം ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എക്സാമ്പിൾ നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നുള്ള എക്സാമ്പിൾസാണ് നമ്മളെ കാണിച്ചിട്ടത്. പോപ്പുലേഷൻ സെൻസസിന്, എക്കണോമിക് സെൻസസ്, അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ സെൻസസ്, അതുപോലെ നാഷണൽ വൈഡ് സാമ്പിൾ സർവേസ്, ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസ്, സോഷ്യോ എക്കണോമിക് സർവേസ്, നാഷണൽ അക്കൗണ്ട്സിൽ അക്കൗണ്ട്സിലൊക്കെ. അപ്പോൾ നാഷണൽ അക്കൗണ്ട്സ് നമ്മൾ ഓരോന്നിൻ്റെയും ഈ പ്രൈസ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടി സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഒരു രാജ്യത്തിൽ ചില സമയത്ത് നമ്മൾ പെട്രോളിൻ്റെ വില കൂടി, ഡീസലിൻ്റെ വില കൂടി ഒക്കെ പറഞ്ഞത്. ഓൾ ഇന്ത്യ പ്രൈസ് ഇൻഡസൈസ് ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻസ്, അപ്പോൾ ഓരോ അതൊക്കെ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതും ബാങ്കിങ് മേഖലയിൽ, അത് ഫോറിൻ എക്സ്ചേഞ്ചിൽ, കറൻസി ഫോറിൻ എക്സ്ചേഞ്ചിൽ, ഡിഫെൻസിൽ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഭാഗം. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് വരുമ്പോൾ അതിൽ ഇന്ത്യയിൽ വരുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് MOSPI എന്ന് പറയുന്നത്. MOSPI അല്ലെങ്കിൽ MOSPI എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ സാധനമാണ് MOSPI. അതിൻ്റെ ഫുൾ ഫോമാണ് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അത് 1961 ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് നിലവിൽ വരുന്നത്. എന്തിനാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്? സ്വാഭാവികം നമുക്ക് പറയാം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞ ആ ഭാഗങ്ങളൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി തന്നെയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി വ്യക്തമാക്കി വരുമ്പോൾ കോർഡിനേഷൻ ഓഫ് ദി സ്റ്റാറ്റിസ്റ്റിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് ദി വേരിയസ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഏജൻസീസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒക്കെ ഓരോ സ്റ്റാറ്റിസ്റ്റിക്കൽ ഏജൻസീസ് ഉണ്ട്, ഇവരെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത് ഈ MOSPI അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. ദെൻ സെറ്റിംഗ് അപ്പ് ഓഫ് ദി സ്റ്റാൻഡേർഡ് നോംസ്. ഓക്കെ, എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് സ്റ്റാൻഡേർഡ് റൂൾസ് നോംസ് ഒക്കെ ഉണ്ടാവും അല്ലേ ഏതൊരു കാര്യങ്ങൾക്കും. പക്ഷെ നമ്മളൊരു കളിയിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഫുട്ബോൾ എന്നൊരു ഗെയിം എടുക്കുമ്പോൾ ആ ഗെയിം നടക്കുന്നത് എന്താണ്, അതിനൊരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട് അല്ലേ. ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ആരെങ്കിലും പിന്നെ ഒരു ലൈനിൻ്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ അത് ഔട്ടാണ്, ആ പോസ്റ്റിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ അത് ഗോളാണ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് നോംസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് എന്തുണ്ട് ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. അത് ഉണ്ടാക്കി മാറ്റിയാലേ കളി എന്തായിട്ടുള്ളൂ സ്മൂത്തായിട്ട് നടക്കുള്ളൂ എന്ന് അർത്ഥം. അതുപോലെ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന് ഓരോ കാര്യങ്ങളും ഒരു സർവേ നടത്തുമ്പോൾ ആ ഒരു സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് റൂൾസിനുള്ളിൽ നിന്ന് കഴിഞ്ഞാലേ ആ സർവേക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സർവേ നടത്തുമ്പോൾ അതിനൊരു സെറ്റ് ഓഫ് നോംസ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കി മാറ്റുക എന്നത് MOSPI റെസ്പോൺസിബിലിറ്റിയാണ്. ആൻഡ് ഇഷ്യൂ ഓഫ് ജനറൽ ഡയറക്ഷൻസ് ടു സെക്യൂർ ദി നെസറി സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് സക്സസ്ഫുൾ പ്ലാനിങ് ആൻഡ് പോളിസി ഫോർമുലേഷൻ. ആ പോളിസി ഫോർമുലേഷനും ഇത് പ്ലാൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് MOSPI ആണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ സെൻസസ് നടക്കുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ ആളുകൾ വന്നിട്ട് എന്ത് ചെയ്യണ്ട ഓരോ ആളുകളും വന്നിട്ട് സെൻസസ് എടുക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഈ സെൻസസ് എടുക്കേണ്ടത്, ഓരോ ഫോമുകൾ ഉണ്ടാകും, ഈ ഫോം എങ്ങനെ ഡിസൈൻ ചെയ്യേണ്ടത്, ഫോമിൽ എന്തൊക്കെ വേണ്ടത്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കുന്നതൊക്കെ എന്താണ് ഈ MOSPI അണ്ടറിലാണ് തീരുമാനിക്കുന്നത്. MOSPI മെയിനായിട്ട് രണ്ട് ഭാഗമുണ്ട്, രണ്ട് വിങ്ങുകളാണുള്ളത്. ഒന്ന് റിലേറ്റിംഗ് ടു സ്റ്റാറ്റിസ്റ്റിക്സും അനദർ വൺ ഈസ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ. ദെർ ആർ ടു വിങ്സ്, ദാറ്റ് ഈസ് റിലേറ്റിംഗ് ടു സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ. പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ഭാഗവും അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഭാഗവും, ഇങ്ങനെ രണ്ട് ഭാഗങ്ങളാണ് MOSPI രണ്ട് വിങ്ങുകളാണുള്ളത്. ഓക്കെ, ഫസ്റ്റ് വിങ് റിലേറ്റഡ് ടു സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ഒരു വിങ് പെട്ടതാണെന്ന് NSO ആൻഡ് CSO NSSO കമ്പ്യൂട്ടർ സെൻറ്റർ ഓരോന്നിനും എന്തുണ്ട് അതിൻ്റെതായ ഉത്തരവാദിത്വങ്ങളുണ്ട്. NSO എന്ന് പറയുമ്പോൾ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയും. ആൻഡ് CSO പറഞ്ഞ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ആൻഡ് NSSO പറഞ്ഞാൽ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്.
ഓക്കെ, അല്ലെങ്കിൽ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ എന്നൊക്കെ പറയും. ഇതിന് ഓരോന്നിനും അതിൻ്റെതായ പിന്നെ ഒരു പിന്നെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അത് ചെയ്യും അവർ. ദെൻ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വരുമ്പോൾ അവർ വരുന്ന ഭാഗങ്ങൾ, ഡിവിഷൻസ്, ഒരുപാട് ഡിവിഷൻസ് വരും, 4 ഡിവിഷൻസ് വരുന്നുണ്ട്. 20-point പ്രോഗ്രാം ഡിവിഷൻസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ മോണിറ്ററിംഗ് ഡിവിഷൻ ആൻഡ് പ്രൊജക്ട് മോണിറ്ററിംഗ് ഡിവിഷൻ, മെമ്പർ ഓഫ് പാർലമെൻറ്റ് ലോക്കൽ ഏരിയ ഡെവലപ്മെൻറ്റ് ഡിവിഷൻ, ഇങ്ങനെ ഓരോന്നിൻ്റെയും ഡിവിഷനായിട്ട് വരിക. ആ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത് റിലേറ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠനം നടത്തിയിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ വേണ്ട, അതിലാണ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് മോണിറ്ററിംഗ് എന്നൊക്കെ വരുന്നത് അല്ലേ. അവർ സെൻസസിന് പോകുമ്പോൾ അയാൾ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ നോക്കണം, ആ മോണിറ്റർ എങ്ങനെ ചെയ്യണം, ആ പ്രൊജക്റ്റിനെ എങ്ങനെ മോണിറ്റർ ചെയ്യണം എന്നൊക്കെ എന്ത് ചെയ്യാം, എങ്ങനെ അതൊക്കെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്ന് വിചാരിക്കേണ്ട ഭാഗമാണ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ രണ്ട് വിങ്ങുകളാണുള്ളത്, റിലേറ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സും പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷനും. അപ്പോൾ അതിൽ വരുന്നൊരു ഭാഗമാണ് CSO എന്ന് പറഞ്ഞത്, നമ്മൾ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. എന്താ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്? സെൻട്രലിലെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, നാഷണൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയും, അത് സെൻട്രൽ സ്റ്റാറ്റിക്കൽ ഓഫീസ് എന്ന് പറയും. ഓക്കെ, ദാറ്റ് വാസ് സെറ്റ് അപ്പ് ഇൻ മെയ് 1951 അത് എന്ത് ചെയ്തത്, സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. മെയിനായിട്ട് എൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു കോർഡിനേറ്റ് ദി ആക്ടിവിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഏജൻസീസ് and created under the different ministries of the government of India. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഓരോ മിനിസ്ട്രീസിൻ്റെയും അണ്ടറിൽ വരുന്ന ഓരോ സ്റ്റാറ്റിസ്റ്റിക്കൽ ഏജൻസീസ് ഉണ്ടാവും, ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഏജൻസി. ഓരോ സ്റ്റേറ്റിൽ ഓരോ സ്റ്റാറ്റിസ്റ്റിക്കൽ ഏജൻസീസ് ഉണ്ടാവും, സെൻട്രലിൽ ഒരുപാട് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഏജൻസീസ് ഉണ്ടാവും. ഇവരൊക്കെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ CSO മെയിൻ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി. അതുപോലെ തന്നെ എന്ത്, ടു കോർഡിനേറ്റ് ദി സ്റ്റാറ്റിസ്റ്റിക്കൽ വർക്ക് ഓഫ് ദി മിനിസ്ട്രീസ്. മിനിസ്ട്രീസിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ വർക്ക്സ് എന്ത് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, അതിൽ എലിമിനേറ്റ് ചെയ്യേണ്ട എലിമിനേറ്റ് ചെയ്യുക, ഡ്യൂപ്ലിക്കേഷൻസ് വരുന്ന എലിമിനേറ്റ് ചെയ്യുക, ഇതൊക്കെ ചെയ്യാം. ദെൻ ടു ഡെവലപ്പ് ഡെഫിനിഷൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഫോർ ഇംപ്രൂവിംഗ് ദി നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ കമ്പാരബിലിറ്റി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ CSO വരുമ്പോൾ നമുക്ക് സംശയമാണ്, CSO ഒക്കെ ശരിക്ക് അണ്ടർ MOSP ആണ്. MOSP അണ്ടറിൽ വരുന്ന ഒരു ഭാഗമാണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയുന്നത്. മറ്റത് നേരത്തെ MOSP എന്ന് പറയുമ്പോൾ അത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എന്താണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അതിൻ്റെ ബാക്കിയാണ് ഈ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസൊക്കെ വരുന്നത്. അപ്പം സംശയം വേണ്ട, ഈ MOSP വരുന്ന ഫംഗ്ഷൻസ് തന്നെയാണോ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൽ വരുന്നത് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ടും MOSP വരുന്ന, ഇപ്പോൾ നമുക്കറിയാം MOSP എന്ന് പറയുമ്പോൾ ആ MOSP വിങ്ങിൽ വരുന്ന സാധനങ്ങളാണ് NSO, CSO, NSSO, കമ്പ്യൂട്ടർ സെൻറ്റർ, പിന്നെ ഇപ്പോൾ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷനിൽ വരുന്ന ഭാഗങ്ങളൊക്കെ. അപ്പോൾ ഈ NSO, CSO, NSSO ഒക്കെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് മൊത്തം MOSP ഫംഗ്ഷൻസ് ആണ്. ഇതുവരെ ചെയ്യുന്ന മൊത്തം കാര്യങ്ങളാണ് MOSP എന്ന് പറയുന്നത്. അതിൻ്റെ അണ്ടറിൽ വരുന്ന കുറേ ഡിപ്പാർട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ കുറേ ഓർഗനൈസേഷൻസാണ് ഈ പറയണത്. ഓക്കെ, അപ്പോൾ അതിലെന്ത് വേണ്ട, സംശയങ്ങൾ ഉണ്ടാവേണ്ട. അപ്പോൾ ഇതിൻ്റെ സംശയം ഉണ്ടാകാൻ സാധ്യത ഉള്ളത് MOSP 1961 വന്നത്, CSO 1951 വന്നതാണല്ലേ. ആദ്യം CSOs വന്നിട്ടുണ്ട്, പിന്നീട് MOSP ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റാറ്റിക്സ് വന്നപ്പോൾ അതിൻ്റെ അണ്ടറിലേക്ക് എന്താണ് ഇതിനൊക്കെ മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ദെൻ അതിൻ്റെ ഫംഗ്ഷൻസാണ് ടു സെർവ് ദി ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ്. ഇന്ത്യൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഏജൻസീസ് ഉണ്ടാവും, അതുപോലെ ഇൻ്റർനാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻസ് ഉണ്ടാവും, അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആൻഡ് അഡ്വൈസ് മിനിസ്ട്രീസ് ഓൺ സ്റ്റാറ്റിസ്റ്റിക്കൽ മാറ്റേഴ്സ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മാറ്റേഴ്സിൽ മിനിസ്ട്രീസിനെ, നമ്മുടെ മന്ത്രിസഭകളെ അല്ലെങ്കിൽ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യുക, അഡ്വൈസ് കൊടുക്കുക, അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് തയ്യാറാക്കുക, ഓരോ ഡിസിഷൻ എടുക്കാനുള്ള പ്ലാനിങ്ങും കാര്യങ്ങളും തയ്യാറാക്കുക. ആൻഡ് ട്രെയിനിങ് കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുക. ഇപ്പോൾ പിന്നെ ഗവൺമെൻറ് സർവീസിൽ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു, ഒരു സെൻസസിന് പോകുന്ന ആൾ, അപ്പോൾ സെൻസസ് എടുക്കാൻ വേണ്ടി ചിലപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സ് കാര്യങ്ങളൊക്കെയാണ് വരാറുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടി ചിലപ്പോൾ എന്തുണ്ടാവും, സെൻസസ് എടുക്കണമെങ്കിൽ ട്രെയിനിങ് കിട്ടേണ്ടി വരും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ എന്ത് ചെയ്യുക, ആസൂത്രണം ചെയ്തിട്ട് അത് കൊടുക്കുക. ദെൻ എസ്റ്റിമേറ്റ് ദി ആനുവൽ നാഷണൽ ഇൻകംസ്. നാഷണൽ ഇൻകംസ് ഈ എസ്റ്റിമേറ്റ് ചെയ്യാന്നൊക്കെയുള്ളത് CSO എന്താണ് റെസ്പോൺസിബിലിറ്റി വിട്ടാണ്. ദെൻ CSO ഒരു 5 ഡിവിഷൻസ് വരുന്നുണ്ട്. നാഷണൽ അക്കൗണ്ട് ഡിവിഷൻ, സോഷ്യൽ സ്റ്റാറ്റിസ്റ്റിക് ഡിവിഷൻ, എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക് ഡിവിഷൻ, ട്രെയിനിങ് ഡിവിഷൻ ആൻഡ് കോർഡിനേറ്റിംഗ് ആൻഡ് പബ്ലിക്കേഷൻ ഡിവിഷൻ. ഓക്കെ, അക്കൗണ്ട്സ്, നാഷണൽ അക്കൗണ്ട്സ്, നാഷണൽ ഇൻകംസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നാഷണൽ അക്കൗണ്ട്സ് ഡിവിഷനും, സോഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സും എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക് ഡിവിഷനും പറഞ്ഞത് സോഷ്യൽ എക്കണോമിക് സർവേസ് നമുക്ക് എടുക്കാൻ വേണ്ടി കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ 2 ഡിവിഷൻസ്. ട്രെയിനിങ്ങ് കൊടുക്കാൻ വേണ്ടിയാണ് ട്രെയിനിങ് ഡിവിഷൻ, ആൻഡ് കോർഡിനേഷൻ ആൻഡ് പബ്ലിക് ഡിവിഷൻ ബാക്കിയുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിനെ അല്ലെങ്കിൽ അതർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഏജൻസീസിനൊക്കെ കോർഡിനേറ്റ് ചെയ്യാനും അതിന് പബ്ലിക്കേഷനൊക്കെ വേണ്ടിയിട്ടാണ് കോർഡിനേഷൻ ആൻഡ് പബ്ലിക്കേഷൻ ഡിവിഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ അനദർ ഒന്നാണ് NSSO, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. അപ്പോൾ അതും എന്താണ് MOSP അണ്ടറിൽ വരുന്നതാണ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. എസ്റ്റാബ്ലിഷ് ചെയ്തത് 1950. അപ്പോൾ ആദ്യം ഇത് NSSO ആദ്യം വന്നിട്ടുണ്ട്, പിന്നീട് MOSP വന്നപ്പോൾ, ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് വന്നപ്പോൾ അതിൻ്റെ അണ്ടറിലേക്ക് മാറ്റിയതാണ്. എന്താണ് അതിൻ്റെ ഫങ്ഷൻസ് എന്നാണ്, സോഷ്യോ എക്കണോമിക് സർവേസ് കണ്ടക്ട് ചെയ്യുക,
അതുപോലെ തന്നെ ഡിസൈഡ് ടോപ്പിക്സ് ടു ബി കവേർഡ് എ പർട്ടിക്കുലർ സർവേ ഫൗണ്ട്. ഒരു സർവേ നടത്തുമ്പോൾ എന്തൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ എക്സാമ്പിൾ ഒരു പോപ്പുലേഷൻ സർവേ, നമ്മൾ പോപ്പുലേഷൻ സെൻസസ് വരുമ്പോൾ അതിന് ഒരു വീട്ടിലൊരാൾ വരുമ്പോൾ അതിനെന്തൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണം, ആ വീട്ടിൽ എത്ര ആളുകളുണ്ട്, അവരെ വീട്ടിൽ അവർക്ക് എത്ര വയസ്സായാണ്, അവരെന്താ ചെയ്യുന്നത്, അങ്ങനെ എന്തൊക്കെ ടോപ്പിക്സ് കവർ ചെയ്യണം, ഇതൊക്കെ തീരുമാനിക്കണം എൻ എസ് എസ് ആണ്. ആൻഡ് ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസ് എവറി ഇയർ, ഇൻഡസ്ട്രീസിൻ്റെ എവറി ഇയറിൽ ആനുവൽ സർവേ ഇൻഡസ്ട്രീസിൻ്റെ ആനുവൽ സർവേസ് എടുക്കുക. ആൻഡ് ഇറ്റ് ഗീവ്സ് എവറി ഇയർസ് റിപ്പോർട്ട്സ് എസ്റ്റിമേഷൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ. ഒരു ഇന്ത്യ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ കൺട്രീസിൽ എത്രത്തോളം അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടത് ഈ എൻ എസ് എസ് ആണ്. ഓക്കെ, ദെൻ അടുത്ത് വന്നതാണ് എൻ എസ് എ, നാസ എന്ന് പറയും, അമേരിക്കൻ ബഹിരാകാശ സംഘടന ഓർഗനൈസേഷൻ നാസ അല്ലത്. ഇത് നാഷണൽ അക്കാഡമി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. 2009 വളരെ അടുത്ത് കഴിഞ്ഞ് 2009 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഫെബ്രുവരിയിൽ. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ടു ഫെസിലിറ്റേറ്റ് ആൻഡ് ഓർഗനൈസ് ഇൻ്റർനാഷണൽ ട്രെയിനിങ് പ്രോഗ്രാംസ്. ഈ ആളുകൾക്ക് ഇൻ്റർനാഷണൽ ട്രെയിനിങ് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ട്രെയിനിങ് നമ്മളെ പിന്നെ ഓരോ സ്റ്റാറ്റിസ്റ്റിക്കൽ പേഴ്സണൽസിന് സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് വഴി എന്ത് ചെയ്യുക, അവർക്ക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പുതിയ ട്രെയിനിങ്ങുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഇവരെ ഉത്തരവാദിത്വം. ടു പ്രൊമോട്ട് ആൻഡ് അണ്ടർടേക്ക് ദ റിസർച്ച് ഇൻ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിലെ സ്റ്റാറ്റിസ്റ്റീഷ്യന്മാർക്ക് എന്ത് ചെയ്യുക, ട്രെയിനിങ്ങുകളും അവർക്ക് പിന്നെ റിസർച്ചിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കൊടുക്കുക അല്ലെങ്കിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഈ എൻ എസ് എൻ്റെ മെയിനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി. ദെൻ സി എ ഡി കെയാഡാണ്, കോർഡിനേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഡിവിഷൻ എന്ന് പറയുന്നത്. എന്താണുള്ള നെയിം എന്ന് നമുക്ക് മനസ്സിലാവും, കോർഡിനേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആണ്. കോർഡിനേറ്റ് ചെയ്യുക, ദ ഡിവിഷൻ ദിസ് ഡിവിഷൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ കോർഡിനേഷൻ ഫോർ ദി എൻ എസ് ഒ വിത്ത് സി എസ് ഒ ആൻഡ് എൻ എസ് എസ് ഒ. എൻ എസ് ഒയും സി എസ് ഒയും എൻ എസ് ഒനൊക്കെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ കാഡിൻ്റെ ഉത്തരവാദിത്തം. കാരണം ഈ എൻ എസ് ഒ ആയാലും സി എസ് ഒ ആയാലും എൻ എസ് ഒ ആയാലൊക്കെ അവർക്കൊക്കെ അവരുടേതായ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ കാഡിൻ്റെ ഉത്തരവാദിത്തം. കാരണം മൊത്തം എം ഒ എസ് പി എൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഇതൊക്കെ. അപ്പോൾ ഇതിനൊക്കെ കോർഡിനേറ്റ് ചെയ്യാനാണ്. ആൻഡ് ഇറ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ദി കോർഡിനേഷൻ വിത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഏജൻസി. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയും സ്റ്റേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഏജൻസിനെയും ഒക്കെ എന്ത് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക. അപ്പോൾ മെയിനായിട്ട് കോർഡിനേഷൻ എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഭാഗം വന്നത്. പിന്നെ നേരത്തെ നമ്മൾ കമ്പ്യൂട്ടർ സെൻറ്റർ എന്നുള്ള ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിൽ കണ്ടിരുന്നു. ആ കമ്പ്യൂട്ടർ സെൻറ്ററും ഉപയോഗിക്കുന്നതാണ് ഹാൻഡിൽസ് ദി ഡാറ്റ പ്രോസസ്സിംഗ് ജോബ്സ് ഓഫ് എം ഒ എസ് പി ഐ വരുന്ന ഡാറ്റ പ്രോസസ്സിംഗ് ജോബ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പ്യൂട്ടർ സെൻ്ററുകൾ ഉപയോഗിക്കുന്നത്. നേരത്തെ നമ്മൾ ഇതിൻ്റെ പിന്നെ സി എസ് ഒൻ്റെ ഭാഗം വന്നപ്പോൾ സമയത്ത് എം ഒ എസ് പി എൻ്റെ ഭാഗം വന്നത് കമ്പ്യൂട്ടർ സെൻറ്റർ എന്നുള്ളൊരു ഭാഗം പറയുന്നു. എൻ എസ് ഒ സി എസ് ഒ എൻ എസ് എസ് ഒക്കെ പറഞ്ഞ സമയത്ത് കമ്പ്യൂട്ടർ സെൻറ്റർ പറയുന്നു. ആ കമ്പ്യൂട്ടർ സെൻറ്റർ വരുന്നത് ഡാറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടിയാണ്. അപ്പോൾ കുറേ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ എന്ത് ചെയ്യണം, ഒരു രേഖയാക്കി വെക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കമ്പ്യൂട്ടർ സെൻറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ദെൻ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ എൻ എസ് സി എന്ന് പറയും. ഒരു ഇതിനൊക്കെ എന്തുണ്ട്, ഒരു കമ്മീഷൻ ഉണ്ടാകും. നമുക്കറിയാം ഏതൊരു ഇത് വന്നാലും അതിന് കമ്മീഷൻ ഉണ്ടാകും. ആ കമ്മീഷനാണ് ഇതൊക്കെ തീരുമാനം എടുക്കുക. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ത്രൂ എ റെസൊല്യൂഷൻ ഡേറ്റ്. നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വന്നത് ഒരു കമ്മീഷൻ ഉണ്ടാക്കി കഴിഞ്ഞത് 1 June 2005 ഇതിനൊരു കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോൾ കമ്മീഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ബോർഡ് മെമ്പേഴ്സ് ഉണ്ടാവും. അതിൽ ഒരു ചെയർമാൻ ഉണ്ടാവും, ചീഫ് സ്റ്റാറ്റിസ്റ്റിഷ്യൻ, ഇന്ത്യയിലെ ചീഫ് സ്റ്റാറ്റിസ്റ്റിഷ്യന് ഒരു സെക്രട്ടറിയായിട്ട് ഉണ്ടാവും. അതുപോലെ ചെയർമാൻ ഉണ്ടാവും, താൽക്കാലികമായിട്ടുള്ള ചെയർമാൻമാരുണ്ടാവും, ചെയർപേഴ്സൺസോ ചെയർമാനൊക്കെ പാർട്ട് ടൈം ആയിട്ടുണ്ട്, മെമ്പേഴ്സും അതിൻ്റെ ചെയർമാനൊക്കെ ഉണ്ടാവും. ദെൻ അതിന് സെക്രട്ടറി ഉണ്ടാവാം, പ്ലാനിങ് കമ്മീഷൻ ബോർഡ് മെമ്പേഴ്സ് അതിൽ ഉണ്ടാവാം. അങ്ങനെ ഒരുപാട് ആളുകൾ വെച്ചിട്ട് ഒരു കമ്മീഷൻ ഉണ്ടാവും, അവരായിരിക്കും ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നിയന്ത്രിക്കുക. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാറ്. ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ മെയിനായിട്ട് വരുന്നത് എൻ എസ് സി എന്താണ്, എൻ എസ് എസ് ഒ എന്താണ്, എം ഒ എസ് പി എന്താണ്. എം ഒ എസ് പിൻ്റെ അണ്ടറിൽ വരുന്ന കുറേ ഭാഗങ്ങളാണ് സി എസ് ഒ, എൻ എസ് എ, എൻ എസ് എസ് ഒ, കമ്പ്യൂട്ടർ സെൻറ്റർ, കാഡ്, എൻ എസ് എസ് എ, എൻ എസ് സി, പിന്നെ സ്റ്റേറ്റ് സ്റ്റേറ്റും അതുപോലെ സെൻട്രൽ മിനിസ്ട്രീസൊക്കെ എന്തൊക്കെ ചെയ്യുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.